ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KEJI4. ഞാൻ ലിസ്വി. ഞാൻ ഈ വീണ്ടും നിങ്ങൾ മുമ്പിലേക്ക് കുറച്ച് തക്കിടതയുടെ പരിപാടികളായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് എക്സ്പീരിമെന്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഏറൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ടിട്ടുണ്ടാവും ഈ എന്താ പറയുക, മെന്റോസും പെപ്സിയും അങ്ങനെ സംഭവം റിയാക്ഷൻസ് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ. പക്ഷേ ഞാൻ സ്വന്തം റിസ്കില് ഈ ഒരു സംഭവം എൻ്റെ വായിലൊഴിച്ചിട്ടാണ്. വായിലൊഴിച്ച് എന്തുണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പോകണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് സംഭവം ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വായിൽ ഈ മെന്റോസ് ഇട്ടിട്ട് കുറച്ച് പെപ്സിയും മിറണ്ടയും സ്പ്രൈറ്റും എല്ലാം കൂടി വായിൽ കിട്ടാൻ പോവാണ്. എന്തുണ്ടാവുന്നു എനിക്കറിയില്ല. പിന്നെ ഒരു മെയിൻ കാര്യം പറയുന്നത്, കുട്ടികൾ ഒരു കാരണം ശരി സംഭവം വീട്ടിൽ ട്രൈ ചെയ്യരുത്. അപ്പൊ ഞാൻ സമയം കളയണം നമുക്ക്. ഫസ്റ്റ് നമുക്ക് സ്പ്രൈറ്റ് ഒഴിക്കാം, സ്പ്രൈറ്റ് വിത്ത് മെന്റോസ്. അപ്പോ നമ്മുടെ ഹെൽപ്പിനോട് ഒരു ചക്ക വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം ഗായ്സ്, എന്തുണ്ടാവുന്ന എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈശ്വരന്മാരെ രക്ഷിക്കണേന്ന് പറഞ്ഞ് കിടക്കാണ്. കുട്ടികൾ ഒരു കാരണവശാലും ഈ സംഭവം വീട്ടിൽ ട്രൈ ചെയ്തിട്ടാ. ആദ്യം മെന്റോസ് ഇട്ടാ. സ്മോക്കിലും വായിലൊക്കെ പോവാണ് ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ. ആ ഒരു പാക്കറ്റ് ഫുള്ള് ഇട്ടോ. ഈ ഒരു സംഭവം നിങ്ങള് കൂടുതലിട്ട് കണ്ടിട്ടുണ്ട്, ആ ഒരു പാക്കറ്റ് കുപ്പിയിലിട്ട് കണ്ടിട്ടുണ്ട്, വേറെ മീൻ പോത്തിലിട്ട് കണ്ടിട്ടുണ്ട്. ആണാ വായിലിട്ട് കണ്ടിരിക്കാ ഇപ്പൊ പാറ. താഴെ ഇട്ടണം, അതെടുത്തിട്ട് അതിട്ടോ, അതിട്ട. എന്താണ് താങ്കളുടെ അനുഭവം? ഗൈസ് വേറെ ലെവല് ടേസ്റ്റ്, സ്പ്രൈറ്റിന്റെ വേറെ ലെവല് ടേസ്റ്റ്. കുഴപ്പമില്ല, നമുക്ക് ഇനി മിറിൻഡ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ചെയ്യാല്ലേ? അടുത്ത വായിട്ടോ, വേസ്റ്റ് ചെയ്യുന്നോ? ഗൈസ് നിങ്ങൾ പറയണം, ഈ നിലത്ത് കിടക്കുന്ന സാധനം ഞാൻ വായിലിടണോന്ന്. ഞാൻ വായിലിടുന്ന അഭിപ്രായപ്പെടുന്നവർ ജസ്റ്റ് കമന്റ് ഇട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇടണ്ടെന്ന് പറഞ്ഞേനേട്. അപ്പൊ നമുക്ക് അടുത്ത സംഭവം വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഞാൻ വീണ്ടും പറയുന്ന, കുട്ടികൾ ഒരു കാരണം വെച്ചാൽ ഈ സംഭവം ട്രൈ ചെയ്യരുത്. അണ്ണാക്കിൽ എന്തോ ബ്ലോക്കായി കിടക്കണ പോലെ ശ്വാസം ഉള്ളിക്ക് എടുക്കാൻ പോലും പറ്റണ്ട. എടാ പുണ്ണളമാരെ, ഞാൻ പൊട്ടിച്ചാ. ഞാൻ വീണ്ടും വരാൻ പോവാട്ടാ. ഈ പൊട്ടിച്ചു റെയിൻബോ മെന്റോസ് ആണല്ലോ, മഴവിന്റെ കളറും കൊണ്ട് ഇറക്കിയോ. ചെറിയ പാത്രം അതൊന്ന് പിടിച്ചിട്ടാ. ഗ്യാപ്പിൽ കുറച്ച് സമയം കിട്ടിയപ്പോ ഞാൻ ഒരു കാര്യം പറയാട്ടോ, നല്ല വീഡിയോ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാട്ടാ. അപ്പൊ ഇതുപോലത്തെ കിടലും കിടലും ഫണ്ണി എക്സ്പീരിമെന്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആകാശത്ത് ഒരു മഴവില്ല, ആഷ്ലിയുടെ കയ്യിൽ മഴവില്ല. ഞങ്ങള് നിന്റെ കോമഡി ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാട്ടോ, ഷെയർ ചെയ്യാ. എന്റെ മാതിരി എക്സ്പീരിമെന്റുകൾക്ക് എന്റെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് പണുക. നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് മെന്റോസ് വിത്ത് ഓറഞ്ച് ജ്യൂസ്, സോറി മിറണ്ട. കൈയെടുത്തു മാറ്റി നൊരയും പതയും വന്ന് ചാവാറായ ഒരു വ്യക്തിയുടെ പോലെയാണ്. ഏതോ ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്ന പോലെ
തൊട്ടടുത്ത് മാറിയെന്ന് സ്വന്തം ഐസ്ക്രീമിൽ നിന്ന് രസിക്കുന്ന കണ്ട ഒരാളാ പോലാണ് ഗുമാരൊക്കെ ചെന്ന് കാണുന്നത്. പക്ഷെ സത്യമായിട്ടും അത് നൊര വന്ന് മരിക്കുകയാണെന്ന് അറിയണില്ല. സെറ്റുകൾ എങ്ങനെ അനുഭവം എങ്ങനെയുണ്ട് അത് പറ? ഇതിലൊരു മെയിൻ റിസ്ക് എന്ന് പറയാനുള്ളത് ശ്വാസം ഇറക്കാനായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, വേറെ ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, തമ്മിലിൻ്റെ ഉള്ളിലൊരു എന്തായാലും നടക്കാനുള്ള. അപ്പോൾ ഈ പത പൊങ്ങി വരുമ്പോൾ ഉള്ളിൽ നിന്ന് പത പൊങ്ങി വരുന്നത് ഒരു നൈസ് അനുഭവം തന്നെ ആയിരുന്നുണ്ട്, അത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നാവിനൊക്കെ ഒരു വേറെ ടേസ്റ്റ്, നാവിൻ്റെ രുചി പോയി തോന്നുന്നുണ്ട്. ഈ സാമ്പാറൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊരു പെപ്സി കൊണ്ടുണ്ട്. ഓ സൽമാങ്ങ സ്വാഗ് പിടിച്ചേക്കാ വിളിക്കാനായിട്ട് പെപ്സി. അപ്പൊ നമുക്ക് ഒരു സംഭവം കൂടി ഉണ്ട്, ഈ പെപ്സി പൊട്ടിച്ച് നോക്കി നോക്കാം. മാൻ ഹാൻഡിൽ വിത്ത് കെയർ പെപ്സി. ഇതുവരെ ജീവൻ അഭായം വന്നിട്ടില്ല ഗൈസ്. ഈ പെപ്സിയുടെ വെള്ളമൊക്കെ തലയിലായി മുടി കൊഴിയോ? കൊഴിയരുത് ഈശ്വരന്മാരെ. ആക്ച്വലി ഇന്ന് ഞാൻ ചെറുപ്പം തൊട്ട് നല്ല ഗ്യാസ് ഉണ്ടല്ലോ. ഡയലോഗ് അടിക്കുന്നത് അടിച്ചടാ. നിനക്കങ്ങനെ പറയാ ഗൈസ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ബെല്ലാക്കാൻ ഓൾ ഇട്ടോളാം. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. ഒഴിക്കട്ടെ, ഡയലോഗ് പറയാൻ കുറച്ച് സമയം തരൂ. ഓക്കെ ഒഴിച്ചോ. ഒരുമിച്ചിട്ട് കേട്ടാ. നിർത്തല്ലേ നിർത്തല്ലേ. തുപ്പണ്ടാ, തുപ്പണ്ടെങ്കിൽ തുപ്പിക്കോ. ഞാൻ ആ മൂന്നും കൂടി മിക്സ് ചെയ്ത് അടിച്ചു നോക്കിയതാ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ ലെവൽ ടേസ്റ്റ്. ഇത്രയും മെൻറ്റോസ് നീ വേസ്റ്റ് ചെയ്തത് എന്താ ഇതിനെ പറ്റി പറയാനുള്ള? പക്ഷെ ഇത്രയും മെൻറ്റോസ് ഞാൻ വേസ്റ്റ് ചെയ്തല്ല, ഇത്രയും മെൻറ്റോസ് ഞാൻ തിന്നാനെ. പക്ഷെ എന്താ പറയുക, ഇത്രയും ഒറ്റടിക്ക് ചവച്ചരിച്ച് തിന്നാൻ പറ്റണല്ലോ എനിക്ക്. എൻ്റെ വേറൊരു കൂട്ടുകാരന്മാരൊക്കെ ആണെങ്കിൽ അവന്മാർ ചവച്ചരിച്ച് തിന്നാനെ. മുമ്പത്തൊരു പെസിറ്റോടെ വീഡിയോ ഞാൻ പോരുത്തം പറയാം, നിനക്ക് ഒരു അമേരിക്കൻ ചോപ്സ്റ്റ് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റണല്ലോ. എനിക്കൊക്കെ കിട്ടിയെങ്കിൽ ഞാനൊരു സംഭവം ഒറ്റ ഇരുപ്പിന് ഇരുന്ന് തിന്ന് നിർത്തേന്നൊക്കെ. അവന്മാരൊക്കെ ഈ വീഡിയോ കാണുന്ന നോക്കി സമയം ഉറപ്പാണ്. ഗൈസ് വളരെ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, കുറേ നാളായിട്ട് ചെയ്യണം വിചാരിച്ചൊരു സംഭവമാണ്. എല്ലാവരും ഇത് എന്താ പറയുക, പെപ്സി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മെൻറ്റോസ് മൊത്തം ഇടുന്നു, പിന്നെ എന്താ പറയുക കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ പെപ്സി കുപ്പി മിറണ്ടൊക്കെ ഇട്ട് അതിലേക്ക് വീണ്ടും ഇടുന്നു, അതിൽ നിന്നാണ് റിയാക്ഷൻസ്. പിന്നെ മറ്റേ എന്താ പറയുക, വേറെ നമ്മുടെ ഈ വെള്ളം ഫില്ല് ചെയ്യുന്ന മറ്റേ വലിയൊരു ബോട്ടിലില്ലേ, അതിലേക്ക് ഈ സംഭവം ഇത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ അതിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ വായിലേക്കാണ് ഇട്ടത്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക, അടിപൊളിയായിരുന്നു. വേറൊരു വേറെ ലെവലിൽ ഫീലിംഗ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഒരു സംഭവം നിങ്ങൾ ഒരു കാരണവശാലും എന്ന് വെച്ചാൽ കുട്ടികൾ, കൊച്ചുകുട്ടികൾ, മാതാപിതാക്കൾ ഇല്ലാണ്ട് ഈ ഒരു സംഭവം ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമ്മതമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ചെയ്യണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. കുറച്ചുകൂടെ മൂപ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിടാം, സബ്സ്ക്രൈബ് ചെയ്തിടാം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്യുന്നതിന് വേറെ കേസ് വെബ്സീരിയും രണ്ടേടെയൊക്കെ ഗ്യാസ് കഴിയുന്നതിന് മുമ്പ് ഒന്ന് കുടിച്ച് തീർത്തോ ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു കിട്ടുന്ന വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും.